ഹലോ, എങ്ങോട്ടാണ് നിങ്ങൾ? എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. പോരെ, എങ്കിൽ വരൂ. എനിക്ക് നേരത്തെ അറിയാം, ബുദ്ധിയും തന്റെടുമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായ ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാരിയുടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 500,000 രൂപ തരും. 500,000 രൂപ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്നറിയാതെ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 500,000 രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും. മിസ്റ്റർ ഗിരിജാ വല്ലഭമേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്, പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, ദീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10,000,000 രൂപ തന്നാൽ മകളെ വിട്ടു തരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യുന്നു. സന്തോഷം. വേടാ പോകാം. ആശാനെ, തിരുപിടിയിലേക്ക് പോകാതെ. രൂപ 500,000. നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ടു പോയാ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കൂ. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടോളൂ അച്ഛനെ. നീ നിന്റെ കൈ. അയ്യോ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണമുണ്ടാക്കാൻ വേണ്ടി വീണയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10,000,000 രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ വേണേൽ ഫോൺ ചെയ്യണം. അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു. നമ്മൾ പോകുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തി കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അത് വേണ്ട. പക്ഷേ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ? വരും വരാതി ഒന്ന് നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടാം. പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്.
Mr. Rajendran, kawan itu rekod itu ninggal wadai kerjakan. Pagi ni aku berada sahaja mula. Teatri andro mani kayaknya, nyambi ni munda udah beri. Si. Ida. Ida dikit. Ida yang lapar untuk mangi cula. Mana? Panikiri itu ni berapa ni dikian? Ini kaya apa tu? Media mana yang mau ini? Oh, teatri mana bila? Ada. Ini ke mana aku dicuci ini kita na? Orang arca aku dicuci macam mana? Anak orang masa mana dicuci macam ini ni berarti lah. Alpam butthi mutai itu unda. Sumberi ni ada bahari unda lah. Agar mana semua jago butthi mutu maru lah. Mandi kita na, awis semua jago unda lah bobo. Mandi kiri itu, siapa tu na bahari ni? Alah, kana ni engkau na jauju. Kana ni beli itu tu mula. Apa cuma dah lah, itu ramai beli orang kundai kita. Si, aneh awis semua. Ayah lari cendai itu. Inilah mana pukit itu dorong. Ini orang salah tu yang orang ini berani. Nama kita pukit itu hari beri nunggu awal hari anda. Kenapa berani malay? Bayiin kerap pun dah. Yang tu beti? Yang tu beti na. Petrol ni dia. Banggar ini kerana tidak berani. Asha ni. Pukit itu ada mood atau ceria ni. Jangan malay ni kan. நாம் ஜோலி நம்மடு நன்மைக்கு வேண்டியல்லாதே, சந்திரு அந்தங்களும் செய்யுமோ? எடி போலிஸ் டிபார்ட்மெண்டல் ரிப்போர்ட்டன் பரஞ்சா மல்லி சம்பளம் ஒன்றும் கிட்டுல மாசம் 12000 ரூபாயில நமக்கு ஜீவிக்க பட்டுமோ? ஈ 2000 ரூபாய் சம்பளம் கிட்டுன ஜோலி நீங்க எப்பட கிட்டாம் போவணும்? அன்வேஷிக்கணும். அறியான்.
കുഞ്ഞമ്മ പറഞ്ഞ കാര്യം വീണയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിച്ചാൽ ഞാൻ നോക്കിക്കൊള്ളാം. ആ നിങ്ങൾ ഏറ്റാ മതി. അതുപോലെ എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വേറെ ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. പാറി എടുത്തിട്ടേ വരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്താ ആലോചിക്കാനാശാനെ? എടാ നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്തോട് വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്ന് തോന്നെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മേ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടിന്യായങ്ങൾ പറഞ്ഞാലോ? ഏയ്, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആശാൻ എന്തൊരാളാ! 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതല. സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവും ഇല്ല. കഥാനായി അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഡയറക്ടർ സാറേ, ബെസ്റ്റ് സെലക്ഷൻ. എന്റെ കഥയായിരുന്നെങ്കിൽ രണ്ടു പേർക്കും റോളുണ്ട്. അമ്മ ഹീറോയിനി ആയിട്ടും ഹീറോയിനി അമ്മയായിട്ടും.